കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്യുന്നു. ഗുജറാത്തിൽ നർമ്മദാ തീരത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ കൂറ്റൻ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിമ നിർമ്മാണത്തിനായി കുടിയൊഴിക്കപ്പെട്ട ആദിവാസികളുടെ കനത്ത പ്രതിഷേധത്തിനിടെയാണ് ചടങ്ങ് പുരോഗമിക്കുന്നത്. വിശദാംശങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, സർദാർ വല്ലഭായ് പട്ടേലിന്റെ 143-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഈ കൂറ്റൻ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ് ഏത് തരത്തിൽ പുരോഗമിക്കുന്നു, ഒപ്പം പ്രതിഷേധവും വിശദാംശങ്ങൾ? ക്രിസ്ത്യൻ തദ്ദേശീയ ഗ്രാമീണ ജനതയുടെ കടുത്ത പ്രതിഷേധങ്ങൾക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. രാവിലെ 11:30 കൂടിയായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ഗുജറാത്തിലെ കെവാഡിയ ഗ്രാമത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രതിമ, ലോകത്തിലെ ഏറ്റവും 182 മീറ്റർ ഉള്ള ഈ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് എന്നതാണ് സവിശേഷത. ഏതാണ്ട് 3000 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച പ്രതിമയാണ് ഇന്ന് സർദാർ പട്ടേലിന്റെ 143-ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അതേസമയത്ത് ഈ ഒരു പ്രതിമ നിർമ്മാണത്തെ ചൊല്ലി നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾ ഇന്നും തുടരുകയാണ്. കാരണം ആ പ്രതിമ നിർമ്മാണത്തിന്റെ ഭാഗമായി തദ്ദേശീയരായ വലിയ ഒരു വിഭാഗം, ആദിവാസി സമൂഹവും ഗ്രാമീണ മറ്റ് ജനവിഭാഗങ്ങളെയും എല്ലാം തന്നെ പ്രതിമ നിർമ്മാണത്തിന്റെ പേരിൽ കൊടിയൊഴിച്ച് അവർക്ക് ഭൂമി നഷ്ടമായി, അതുപോലെ തന്നെ തൊഴിലും നഷ്ടമാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ പുനരധിവാസം പോലും സാധ്യമാക്കാൻ ഇത്തരമൊരു പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പ്രധാനമായും പ്രതിഷേധമായി ഇപ്പോൾ ആദിവാസി വിഭാഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് വിവിധ ജനവിഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതിഷേധ വിഷയമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ പ്രതിമ നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രകൃതി ചൂഷണം നടന്നിട്ടുണ്ട്. ആ ഒരു പ്രകൃതി ചൂഷണത്തെയും പ്രകൃതി ചൂഷണം നടത്തിയതിനെതിരെയുമാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഈ ഉദ്ഘാടന സമയത്ത് ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഉപവാസ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് വിവിധ ട്രൈബൽ ഗ്രൂപ്പുകൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ജനാധിപത്യ സംഘടനകളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്നലെ തന്നെ 16 ആദിവാസി നേതാക്കളെയും ആദിവാസി സംഘടനാ പ്രവർത്തകരെയും കരുതൽ തടങ്കലിൽ വെക്കാൻ വേണ്ടി ഗുജറാത്ത് പോലീസ് തീരുമാനിക്കുകയും അവരെ കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുകയുമാണ്. ഏത് രീതിയിലായിരിക്കും പ്രതിഷേധങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഈ ഉദ്ഘാടന സമയത്ത് ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഇനി കാണാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു. 3000 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച പ്രതിമയാണ് പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യുന്നത്. ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദേവസ്വം മന്ത്രിമാരുടെ യോഗം ഇന്ന്. ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, ദേവസ്വം കമ്മീഷണർമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. 10:30 തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേരുന്ന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ബോർഡംഗം, ദേവസ്വം കമ്മീഷണർ, സംസ്ഥാന പോലീസ് മേധാവി, ദേവസ്വം വകുപ്പ് സെക്രട്ടറി, വിവിധ വകുപ്പ് തലവന്മാർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തീർത്ഥാടകർക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കി കേരള പോലീസും KSRTCയും. ദർശനത്തിനെത്തുന്ന ദിവസവും സമയവും ഓൺലൈനായി തീർത്ഥാടകർക്ക് തിരഞ്ഞെടുക്കാം. നിലയ്ക്കലിലെത്തുന്ന തീർത്ഥാടകർക്ക് KSRTCയുടെ ടിക്കറ്റ് ബുക്കിംഗും ദർശനത്തിനുള്ള സമയവും തിരഞ്ഞെടുക്കുന്നത് ഒരുമിച്ച് ലഭ്യമാകുന്ന തരത്തിലാണ് പോർട്ടൽ ക്രമീകരിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം കാരണം പമ്പയിൽ തീർത്ഥാടകരെ യാതൊരു കാരണവശാലും തങ്ങാൻ അനുവദിക്കുന്നതല്ലെന്നും പോലീസ് വ്യക്തമാക്കി. മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിലെത്തുന്നത്. തീർത്ഥാടകർക്ക് മണിക്കൂറുകളോളം ദർശനത്തിന് ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് തീർത്ഥാടകർക്കായി സംസ്ഥാന പോലീസും KSRTCയും ചേർന്ന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നത്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പമ്പയിൽ ആവശ്യത്തിന് അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഈ വർഷം മുതൽ നിലയ്ക്കലിനെ ബേസ് ക്യാമ്പ് തീരുമാനിച്ചു. കൂടാതെ തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ വരെ മാത്രമേ കടത്തിവിടൂ. നിലയ്ക്കലിൽ നിന്നും തീർത്ഥാടകർക്ക് പമ്പയിലേക്ക് പോകുന്നതിനും തിരികെ വരുന്നതിനും KSRTC ബസുകൾ ഉപയോഗിക്കണം. ശബരിമലയിലെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനത്തിനെത്തുന്ന ദിവസവും സമയവും ഓൺലൈനായി നേരത്തെ തന്നെ തിരഞ്ഞെടുക്കാം. നിലയ്ക്കലിലെത്തുന്നവർക്ക് KSRTCയുടെ ടിക്കറ്റ് ബുക്കിംഗും ദർശനത്തിനുള്ള സമയം തിരഞ്ഞെടുക്കുന്നതും ഒരുമിച്ച് ലഭ്യമാകുന്ന തരത്തിലാണ് പോർട്ടൽ ക്രമീകരിച്ചിരിക്കുന്നത്. ശബരിമല Q.com എന്ന പോർട്ടൽ മുഖേനയാണ് ബുക്കിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുത്ത സമയം അടിസ്ഥാനമാക്കി 48 മണിക്കൂർ വരെ ഉപയോഗിക്കാവുന്ന നിലയ്ക്കൽ പമ്പ നിലയ്ക്കൽ റൌണ്ട് ട്രിപ്പ് ടിക്കറ്റാണ് നൽകുന്നത്.
ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ നിലയ്ക്കലിൽ എത്തുന്ന തീർത്ഥാടകർക്ക് അവിടെയുള്ള KSRTC ടിക്കറ്റ് കൌണ്ടറിൽ നിന്നും ലഭ്യതയ്ക്കനുസരിച്ച് മുൻഗണനാക്രമത്തിൽ ടിക്കറ്റുകൾ നൽകും. മുൻവർഷങ്ങളിൽ വെർച്വൽ ക്യൂ സംവിധാനം വഴി എത്തുന്ന തീർത്ഥാടകരെ മരക്കൂട്ടത്തു നിന്നും ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനം നടപ്പന്തൽ വരെ എത്തുന്നതിന് അനുവദിച്ചിരുന്നു. എന്നാൽ ഇത്തവണ പരിമിതമായ തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും ഈ സൌകര്യം അനുവദിക്കുക. അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം കാരണം പമ്പയിൽ തീർത്ഥാടകരെ യാതൊരു കാരണവശാലും തങ്ങാൻ അനുവദിക്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RBI ഗവർണർ ഊർജിത് പട്ടേൽ രാജിവെക്കുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലുള്ള അതൃപ്തിയെ തുടർന്നാണ് ഊർജിത് പട്ടേൽ രാജിയിലേക്ക് നീങ്ങുന്നത്. വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, മോദി സർക്കാരും RBIയും തമ്മിലുള്ള പരസ്യമായ യുദ്ധം ഇപ്പോൾ ഇത്തരത്തിലൊരു രാജിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? എങ്ങനെയാണ് ഈ ഒരു വാർത്തയുടെ ആധികാരികത സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ ഏത് തരത്തിലാണ്? കൃഷി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി RBIയും കേന്ദ്ര സർക്കാരും മാത്രമല്ല സുരക്ഷയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് RBIയുടെ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ അതൃപ്തി പ്രകടിപ്പിക്കുകയും നരേന്ദ്രമോദി RBIയുടെ സ്വതന്ത്ര ഡയറക്ടർ സ്ഥാനത്തേക്ക് ചില BJP RSS നേതാക്കളെ കൊണ്ടുവന്ന് റിസർവ് ബാങ്കിനെ നിയന്ത്രിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. ഇത് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ബിരൽ ആചാര്യ പരസ്യമായി പ്രസംഗിക്കുകയും കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്നില്ല എന്ന് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് റിസർവ് ബാങ്കിന്റെ ഉള്ളിലെ തട്ടങ്ങൾ പുറത്തെറിഞ്ഞത്. ഇത് വലിയ രൂക്ഷമായി മാറി. ഇതിനു പിന്നാലെ ഊർജിത് പട്ടേലും സമാനമായ അഭിപ്രായ പ്രകടനം തന്നെ നടത്തി. കേന്ദ്ര സർക്കാർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ റിസർവ് ബാങ്കിനെ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് റിസർവ് ബാങ്കിന്റെ നിലപാട്. ഇതോടുകൂടി ഇനി കാര്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിന് മുകളിൽ പുതിയൊരു വായ്പാ സമിതിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതും RBIയുമായിട്ടുള്ള ഏറ്റുമുട്ടലേ കാര്യങ്ങൾ. ഇതിന് പിന്നാലെയാണ് ഊർജിത് പട്ടേൽ ഇപ്പോൾ രാജിവെക്കാനുള്ള സൂചന നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇത് നിഷേധിക്കുന്നില്ല. അവരും അറിയിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് സ്ഥാനത്തേക്ക് ഇനി സാമ്പത്തിക വിദഗ്ധരെയൊന്നും വേണ്ട എന്ന് തന്നെയാണ്. കാരണം അവരുടെ പ്രവർത്തനങ്ങളൊന്നും വലിയ ഗുണകരമാകുന്നില്ല. പകരം ഏതെങ്കിലും കേന്ദ്ര സർക്കാർ ജീവനക്കാരനെ റിസർവ് ബാങ്ക് ഗവർണറാക്കിയാൽ ഇതിനേക്കാൾ മെച്ചമുണ്ടാകും എന്ന അഭിപ്രായ പ്രകടനം ധനമന്ത്രാലയവും പറയുന്നുണ്ട്. പക്ഷേ ഇത് റിസർവ് ബാങ്കിനെ നശിപ്പിക്കാനേ സാധ്യതയുള്ളൂ. ഈ ഊർജിത് പട്ടേൽ പോലും നരേന്ദ്രമോദി പ്രത്യേകം താല്പര്യമെടുത്താണ് റിലയൻസ് ഇന്ന് റിസർവ് ബാങ്കിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് പോലും റിസർവ് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന പ്രശ്നം ഈ GST നോട്ട് മാറ്റവും സാമ്പത്തികമായി റിസർവ് ബാങ്കിനെയും രാജ്യത്തെയും തകർത്തിട്ടുണ്ട്. ഇത് പുറത്തറിയിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നു. പക്ഷെ അത് കൂടുതൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. ഇത് റിസർവ് ബാങ്ക് തുറന്നു പറഞ്ഞതും ഇരുവരും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി. ഈ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് ഗവർണർ രാജിവെക്കുന്നത്. എന്തായാലും CBIക്ക് പിന്നാലെ റിസർവ് ബാങ്കിലും കേന്ദ്ര സർക്കാരിന്റെ കൈകടത്തൽ. തീർച്ചയായും സന്തോഷ്, അതേസമയം നമുക്കറിയാം സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ മുൻ ഗവർണർ രഘുറാം രാജനെ മാറ്റിയാണ് മോദിയുടെ അടുപ്പക്കാരൻ ഊർജിത് പട്ടേലിനെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഡെപ്യൂട്ടി ഗവർണർ വിരാൾ ആചാര്യം ഇത്തരത്തിലൊരു സാമ്പത്തിക ദുരന്തം സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് തരുമ്പോൾ RBIക്ക് മുകളിൽ ഒരു റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് തടയിടുന്ന തരത്തിൽ അല്ലെങ്കിൽ പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട്? അല്ല, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു വിമർശനം നേരിടുന്നുണ്ട്. കാരണം ഈ സ്വതന്ത്ര സംഘടന ഇൻഡിപെൻഡന്റ് സംഘടനകളെ സംവിധാനങ്ങളെ മുഴുവൻ കൈക്കീഴിലാക്കാനുള്ള ശ്രമങ്ങൾ NDA സർക്കാർ വന്നത് മുൻ നടത്തുന്നു. CBIയിൽ അത് വലിയ പൊട്ടിത്തെറിയിലാകുകയും CBI തന്നെ NDA തന്നെ നിയമിച്ച ഉദ്യോഗസ്ഥരാണ് ഡയറക്ടറും സ്പെഷ്യൽ ഡയറക്ടർ. പരസ്പരം ഇവർ തമ്മിൽ വരക്ക് കൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ റിസർവ് ബാങ്കിലാകട്ടെ ഊർജിത് പട്ടേലിന്റെ ഒക്കെ കേന്ദ്ര NDA ഗവൺമെന്റ് വന്നതിന് ശേഷം നിയമിച്ചവർ തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും അവരെ പോലും വിശ്വാസത്തിലെടുക്കാൻ NDAക്ക് കഴിയുന്നില്ല എന്നിടത്താണ് പ്രശ്നം. കാരണം അത്രയ്ക്ക് വലിയ ദുരൂഹമായ ആവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ സംഘടനയ്ക്ക് മേലുണ്ടാകുന്നത്. ഈ സമ്മർദ്ദം താങ്ങാൻ പലപ്പോഴും ഇവർക്ക് കഴിയുന്നില്ല. റിസർവ് ബാങ്ക് ആകട്ടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ഇടപെടലും ചോദ്യം ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ റിസർവ് ബാങ്ക് വഴങ്ങുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് റിസർവ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് സ്വതന്ത്ര ഡയറക്ടർമാർ എന്ന പേരിൽ RSSന്റെ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചവരെ കൊണ്ടുവന്നത്. അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷെ ഇതൊന്നും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ആഗ്രഹിക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കാർഷിക പലിശകളിൽ പലിശ കൊടുക്കുന്നതിലെ ചട്ടങ്ങളിൽ ഇളവ് വരുത്തുക എന്നതാണ്.
പക്ഷെ കേന്ദ്ര റിസർവ് ബാങ്കിനും ഇത് താല്പര്യമുണ്ട്. പക്ഷേ റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടുന്നത് ജി എസ് ടി നോട്ട് മാറ്റവും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകർത്തു കഴിഞ്ഞു. അതിനുശേഷം വിജയ് മല്യ, നീരവ് മോദി അടക്കമുള്ളവർ പൊതുമേഖലകളും ബാങ്കുകളെ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് രാജ്യം വിട്ടത്. അപ്പൊ ഇത് വലിയൊരു സാമ്പത്തിക പ്രശ്നം ഒരുക്കിയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില ഇളവുകൾ നൽകാനാകില്ല. അത് രാജ്യത്തെ കൂടുതൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുള്ളൂ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ അടുക്കുന്നുണ്ട്, ജനപ്രിയ പദ്ധതികൾ വേണം. പക്ഷെ ജനപ്രിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല കേന്ദ്ര സർക്കാർ. ഇതാണ് റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം. സന്തോഷ്, അതേസമയം ഒരു കാര്യം കൂടി, കിട്ടാക്കടം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ആർ ബി ഐ ആണെന്ന തരത്തിൽ അരുൺ ജെയ്റ്റ്ലിയും ഒരു പ്രസ്താവന നടത്തിയിരുന്നു. തീർച്ചയായും ഇപ്പോഴുള്ള ഒരു ഭിന്നത കൂടുതൽ മൂർച്ച കൂട്ടുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന എന്ന് തന്നെ വേണം പറയാൻ. അതേസമയം തന്നെ ഡെപ്യൂട്ടി ഗവർണറും ഇത്തരത്തിൽ ഒരു വരാൻ പോകുന്ന സാമ്പത്തിക ദുരന്തം സംബന്ധിച്ചൊരു മുന്നറിയിപ്പും തന്നു. പക്ഷേ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് എതിരെ തുടരെ തുടരെ ആരോപണങ്ങൾ വന്നാൽ അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു താല്പര്യത്തെ കൂടെ ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെ ആവില്ലേ സൃഷ്ടിക്കുക? തീർച്ചയായും, കാരണം ഈ ആർ ബി ഐയുടെ തന്നെ ഈ ഒരു ആവശ്യം ഇത് നേരത്തെ തന്നെ മുന്നോട്ട് വന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് നീരവ് മോദി, വിജയ് മല്യ തുടങ്ങിയവർ രാജ്യം വിടാൻ കാരണം, അല്ലെങ്കിൽ ഇവർക്ക് അനധികൃതമായി പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് പൈസ കിട്ടാനുള്ള ഒരു കാരണം റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിന്റെ നയങ്ങളിലെ വീഴ്ച എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിരുന്നു. അതിനുചൊല്ലിയൊക്കെ ഇത് ഈ റിസർവ് ബാങ്കിന് മേൽ ചുമത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇത് റിസർവ് ബാങ്കിന്റെ വലിയ വിമർശനം തന്നെ. കാരണം റിസർവ് ബാങ്ക് പറയുന്നത് അങ്ങനെ ബാങ്കുകളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം റിസർവ് ബാങ്കിന് പൂർണ്ണമായും ഇല്ല. മറ്റൊന്ന്, നീരവ് മോദിയും വിജയ് മല്യയും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുമായി അടുത്തു നിൽക്കുന്ന സൗഹൃദമുള്ള വ്യവസായികളാണ് ഇരുവരും. അതാത് പൊതുമേഖലാ ബാങ്കുകളെ അത്തരത്തിൽ രാഷ്ട്രീയത്തിലൂടെ സ്വാധീനിച്ചാണ് പൈസ കൈക്കലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് കാണാനോ നിയന്ത്രിക്കാനോ ഉള്ള നിയമവും ചട്ടവും ഒന്നും റിസർവ് ബാങ്കിന് ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. അതിന് പിന്നാലെ റിസർവ് ബാങ്കിന്റെ തൊഴിലാളി സംഘടനകളും ഈ നിലപാടിന് ഒപ്പം നിൽക്കുകയും ചെയ്തു. ഇത് കേന്ദ്ര സർക്കാരിന് വലിയ അടിയായി. കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറയുന്നത് ഈ കോടീശ അല്ലെങ്കിൽ വ്യവസായികൾ ബാങ്ക് വായ്പാ തട്ടിപ്പ് നടത്തി പോകാൻ കാരണം റിസർവ് ബാങ്ക്, എന്നിട്ടാണ് വീണ്ടും ഇവർക്ക് പല ലോണുകൾ നൽകുന്നതിൽ ഇളവ് വരുത്തണമെന്നൊരാവശ്യം പറയുക. ഇത് കാരണം ഇത് റിസർവ് ബാങ്ക് പറയുന്നത് ഇത് എങ്ങനെയാണ് ശരിയാവുക? ഒന്നാമത് വ്യവസായികൾക്ക് വേണ്ടി ലോൺ കൊടുത്തു എന്നൊരു ആരോപണം ഓൾറെഡി നേരിടുന്നത്, അതിന് പിന്നാലെ വീണ്ടും ഇളവ് നൽകേണ്ടി വരിക എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നു കേന്ദ്ര ധനമന്ത്രാലയം. ഇത്തരത്തിലൊരു അഞ്ചോളം വിഷയങ്ങളിലാണ് രണ്ടുപേരും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായത്. വ്യക്തമാണ് സന്തോഷ്. ആർ ബി ഐ ഗവർണർ ഊർജിത് പട്ടേൽ രാജിവെച്ചേക്കും. മോദി സർക്കാരിന്റെയുമായുള്ള ഭിന്നതയെ തുടർന്നാണ് രാജി. വിശദാംശങ്ങൾ നൽകിയത് സന്തോഷാണ്. തിരികെ വരാം ഒരിടവേളയ്ക്ക്. മന്ത്രി മാത്യു ടി തോമസിന്റെ ഗൺമാൻ സുജിത്തിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കടക്കിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വിശദാംശങ്ങൾ നൽകാൻ രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, സുജിത്തിന്റെ ആത്മഹത്യ സംബന്ധിച്ച് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ ഏത് തരത്തിലാണ്? ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാവും പുരോഗമിക്കുക? കൂടുതൽ വിശദാംശങ്ങൾ. ഇന്ന് പുലർച്ചെ 6 മണിയോടെ വെടിയൊച്ച കേട്ട അയൽവാസികൾ സുജിത്തിന്റെ മുറി ചവിട്ടി തുറന്ന് രക്തത്തിൽ കുളിച്ചു കിടന്ന സുജിത്തിനെ കടക്കൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസെത്തി മുറി പരിശോധിച്ചപ്പോൾ സർവീസ് പിസ്റ്റൾ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ആദ്യം ഞരമ്പ് മുറിച്ച ശേഷം സർവീസ് പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു എന്ന് റൂറൽ എസ് പി അവിടെ വീട് പരിശോധിച്ച ശേഷം പറഞ്ഞു. അതിന്റെ ബ്ലേഡിന്റെ കൈ മുറിക്കാൻ ഉപയോഗിച്ച ബ്ലേഡിന്റെ കഷ്ണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വലതു ചെവിക്ക് മുകളിലും ഇടതു ചെവിക്ക് മുകളിലുമായി വെടിയുണ്ട തുളച്ചതിന്റെ പരുക്ക് ദേഹ പരിശോധനയിലും കണ്ടെത്തി. ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെ പോലീസ് ഓഫീസറാണ് സുജിത്ത്. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ സുജിത്ത് സർവീസ് പിസ്റ്റൾ തിരികെ ഏൽപ്പിക്കാതെ കയ്യിൽ കരുതുകയായിരുന്നു. ഇതാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കലാശിക്കാൻ കാരണം. വിശദാംശങ്ങൾ നൽകിയത് രാജ്കുമാർ. സുജിത്തിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് കൊല്ലം റൂറൽ SP അശോകൻ. ബാലിസ്റ്റിക് വിദഗ്ധരുടെ അടക്കം പരിശോധന വേണ്ടിവരുമെന്നും റൂറൽ SP പറഞ്ഞു. ഞങ്ങളൊരു പ്രാഥമിക നിഗമനം സൂചിച്ചാണ്. താലൂക്ക് ആശുപത്രിയിൽ തന്നെ ആയിരിക്കും. പിന്നെ മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ പറയും. ബാലിസ്റ്റിക് എക്സ്പെർട്ട് വന്ന് പരിശോധന ശേഷം മാത്രമേ ആദ്യം അവിടെ പോകും പോലീസ്. അതിനുശേഷം പോലീസും ബാലിസ്റ്റിക് എക്സ്പെർട്ടും ഉള്ളവർ. അതിനുശേഷം മാത്രമേ ബാക്കി നമ്മൾ ചെയ്യത്തുള്ളൂ.
മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രിയുടെ അഭിനന്ദനം. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഇടപെടലിനാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി താൻ നന്ദി പറയുന്നതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. കൊച്ചി കപ്പൽശാലയിലെ പുതിയ ഡ്രൈ ഡോക്കിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഗഡ്കരി മുഖ്യമന്ത്രിയെ പ്രശംസിച്ചത്. കേരളത്തിന്റെ വികസനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നിതിൻ ഗഡ്കരി പ്രശംസിച്ചത്. പെട്രോളിയം പൈപ്പ്ലൈൻ സ്ഥാപിക്കുന്ന ജോലികൾ ഇന്ത്യയിൽ പലയിടത്തും നിലച്ചപ്പോഴും കേരള സർക്കാർ ഇക്കാര്യം ഗൗരവത്തിലെടുത്തു. സമയബന്ധിതമായി പൈപ്പിടൽ ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്നാണെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി മന്ത്രി എന്ന നിലയിൽ താൻ നന്ദി പറയുന്നതായും ഗഡ്കരി വ്യക്തമാക്കി. That petroleum pipeline work was delayed, it was stopped. I request you many times, but I really remember you take it very seriously, and the Kerala part of construction you have completed with your cooperation. I am giving my special thanks to you, because after completing this project Keralathinu labhikkunna valiya pindunayana kendramanthriyude ee vaakkalennu mukhyamanthri marubadi paranju. Nammude samsthanathine നല്ല രീതിയിൽ പിന്തുണയേകുന്ന വാക്കുകളാണത്. അത് അദ്ദേഹത്തെ കാണുന്ന ഘട്ടത്തിലെല്ലാം ആ തരത്തിലുള്ള ഉത്തേജകം പകരുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാറുള്ളത്. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്കിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. 1799 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഡ്രൈ ഡോക്കിന്റെ നിർമ്മാണം 2021 പൂർത്തിയാകും. ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷന് വേണ്ടി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച രണ്ട് യാത്രാ കപ്പലുകളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. നവകേരളം കുട്ടികളുടെ ഭാവനയിലെന്ന ക്യാമ്പയിന് നാളെ തുടക്കമാകും. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ എല്ലാ കുട്ടികൾക്കും ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനും രേഖപ്പെടുത്താനും 1 മണിക്കൂർ നൽകുന്നതാണ് ക്യാമ്പയിൻ. കേരളപ്പിറവി ദിനമായ നവംബർ 1 കുട്ടികളുടെ ഭാവനയിൽ നവകേരളം എന്ന ആശയം സർക്കാർ തുടക്കം കുറിക്കുന്നത്. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ എല്ലാ കുട്ടികൾക്കും ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനും രേഖപ്പെടുത്താനും 1 മണിക്കൂർ നൽകും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രളയശേഷം നവകേരളം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് നാളത്തെ കേരളത്തെക്കുറിച്ചുള്ള ആശയങ്ങളും സങ്കല്പങ്ങളും നമ്മുടെ സമ്പത്താക്കി മാറ്റാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. അതിനു മുൻപായി നവകേരള സൃഷ്ടിയുടെ ആവശ്യവും പശ്ചാത്തലവും അധ്യാപകർ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കും. കുട്ടികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലേഖനമായോ ചിത്രങ്ങളായോ കാർട്ടൂണുകളായോ ആശയം മുന്നോട്ട് വയ്ക്കാം. കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിക്കാവുന്ന ഏതു മാർഗം വേണമെങ്കിലും ഇതിനായി സ്വീകരിക്കാം. ഇവയിൽ നല്ല സൃഷ്ടികൾ ക്രോഡീകരിച്ച് രേഖയാക്കുകയും ചെയ്യും. സ്കൂൾ തലത്തിൽ ഏറ്റവും മികച്ച സൃഷ്ടികൾ പ്രൈമറി, HS, HSS വിഭാഗങ്ങളിലായി വെവ്വേറെ സമാഹരിക്കും. മുഴുവൻ കുട്ടികളും ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടർ, സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രോജക്ട് ഡയറക്ടർ എന്നിവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഇടവേള. ഒരു ചുമരുകളാക്കാം കവചം ചാർത്ത കര ഏതും മായ്ക്കാം. സ്റ്റെയിൻ ഗാർഡുള്ള പുതിയ ആപ്കോലൈറ്റ് അഡ്വാൻസ്ഡ് സുന്ദരം, സുരക്ഷിതം, സ്വതന്ത്രം. Fine crafted traditional collections. Sairandri by Chungat Jewelry. Kerala State Rootronics. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് Rootronics. കഠിനമായ നടുവേദനയ്ക്ക് ശാശ്വത പരിഹാരം വേദഗ്രാം, ഓമല്ലൂർ, പത്തനംതിട്ട. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ജീവിതം വെറുതെ സ്വപ്നം കണ്ട് തീർത്താ മതിയോ? KSF വരൂ. വൈദ്യരത്നം ഔഷധശാല, മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. ഡ്രീംസ് വേൾഡ് പ്രോപ്പർട്ടീസ് ഗുരുവായൂർ, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽസ്. നേടു 250 കിലോ വരെ സ്വർണം. ഈ ദീപാവലിക്ക് ഏവർക്കും നേടാം. മ
മത്സ്യത്തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഇന്ന്. തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 192 ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി തിരമാലകളെ പേടിക്കാതെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇവിടെ അന്ത്യമുറങ്ങാം. വിവരങ്ങളുമായി കെ ജെ ദിനകർ ചേരുകയാണ്. ദിനകർ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും ആശ്വാസകരമാവുന്ന പദ്ധതിയും. എപ്പോഴാണ് ഉദ്ഘാടനം? വിശദാംശങ്ങൾ ക്രിസ്റ്റിന. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായ പദ്ധതി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത്. 3 മണിക്ക് മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഈ വീടുകൾ 192 ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം കൂടിയാണ് ഇത്. കാരണം ഏതാണ്ട് 5000 കോടി രൂപയിലധികമാണ്, 5200 കോടി രൂപയാണ് പ്രതിവർഷം സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലൂടെ കേരളത്തിന് വിദേശ നാണ്യം ലഭിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. മുട്ടത്തറയിൽ, തിരുവനന്തപുരം മുട്ടത്തറയിലാണ് 192 പേർക്ക് അവർക്ക് സ്വപ്നതുല്യമായ ഭവനം ഇന്ന് സംസ്ഥാന സർക്കാർ നൽകുന്നത്. മത്സ്യത്തൊഴിലാളി പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് മുട്ടത്തറയിൽ ഭവന സമുച്ചയം ഇന്ന് നാടിന് സമർപ്പിക്കുന്നത്, അവർക്ക് 192 പേർക്ക് നൽകുന്നത്. 3.5 ഏക്കർ സ്ഥലത്താണ്, 8 ഫ്ളാറ്റുകളിലായി 24 ബ്ലോക്കുകളാണ് ഇതിൽ ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ ഫ്ളാറ്റുകൾ നൽകുന്നത്. 2 കിടപ്പുമുറികൾ, അടുക്കള, ശുചിമുറി ഉൾപ്പെടെ എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടി, ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ്, തീരദേശ വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഈ ഭവന സമുച്ചയം നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഏതാണ്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു എങ്കിലും മറ്റ് അതിനോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ടാണ് 6 മാസം കൂടി വൈകിയത്. അതിൽ ഏറ്റവും വളരെ സന്തോഷകരമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു വസ്തുത, 4 വർഷത്തോളമായി വലിയതുറയിലെ സ്കൂൾ വരാന്തയിൽ കഴിഞ്ഞിരുന്ന 13 കുടുംബങ്ങൾക്ക് ആശ്രയമാവുകയാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം എന്ന വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം കൂടി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. കടൽ തീരത്ത് നിന്ന് ഏതാണ്ട് 50 മീറ്ററിനുള്ളിൽ താമസിച്ചിരുന്ന, വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വീട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 192 പേരെയാണ് ഈ ഭവന സമുച്ചയത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നത്. അവർക്ക് താക്കോൽ ഇന്ന് നൽകുകയും ചെയ്യുന്നത്. തറയോട് പാകിയ ചുറ്റുപാടുകളാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10.18 ലക്ഷം മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിൽ ഒട്ടാകെ ഉള്ളത്. ഇവരിൽ പലർക്കും ആയിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. കാരണം ഇവരിൽ ഭൂരിപക്ഷം പേരും താമസിക്കുന്നത് കടൽ തീരത്തോട് ചേർന്ന് തന്നെയാണ്. ഇവർക്ക് വീടുകൾ നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതി എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഈ ഭവന സമുച്ചയം അവർക്ക് നൽകുന്നത്. മറ്റൊരു വസ്തുത കൂടി ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്, ഇന്ത്യയിൽ ഇന്ന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. 3000 കോടി രൂപ ചെലവിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആർക്കും പ്രയോജനപ്പെടാതെ പോകുന്ന ഇത്തരത്തിൽ പ്രതിമകൾ നിർമ്മിക്കുമ്പോൾ മറുവശത്ത് കേവലം 20 കോടി രൂപയാണെങ്കിൽ പോലും മുടക്കി 200 പേർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു സമീപനം LDF സർക്കാർ സ്വീകരിക്കുന്നു എന്ന വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത് കടൽക്ഷോഭത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 192 പേർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു. മാത്രമല്ല അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. വീടില്ലാത്തവർക്ക് വീട് നൽകുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയായിട്ടുള്ള ഈ വീടുകൾ സമർപ്പിക്കപ്പെടുന്നത്. ക്രിസ്റ്റീന, വ്യക്തമാണ്. മത്സ്യത്തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരത്തോടെ നടക്കും. റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ വിശദാംശങ്ങൾ ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ. റാഫേൽ ഇടപാടിനായി കൈക്കൊണ്ട മുഴുവൻ തീരുമാനങ്ങളുടെയും വിശദാംശങ്ങളാണ് കോടതി പരിശോധിക്കുക. സാങ്കേതിക വിഷയങ്ങളോ വിമാനങ്ങളുടെ വിലയോ പരിശോധിക്കില്ലെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മുദ്രവെച്ച 3 കവറുകളിലായാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള വിവരങ്ങൾ സുപ്രീംകോടതിക്ക് കൈമാറിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് SK കൗൾ, ജസ്റ്റിസ്
കെ എം ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബിജെപി നേതാവ് കെ സുരേന്ദ്രന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എംഎൽഎ മരിച്ച സാഹചര്യത്തിൽ കേസ് തുടരാൻ താൽപര്യമുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കവേ കോടതി ഹർജിക്കാരനായ സുരേന്ദ്രനോട് ആരാഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് സുരേന്ദ്രൻ നിലപാട് അറിയിക്കും. ഹർജിയുമായി മുന്നോട്ട് പോകാനാണ് സുരേന്ദ്രന്റെ തീരുമാനമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ കേസിൽ വിസ്താരം പൂർത്തിയായി വിധി പറയുന്നതുവരെ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലാകും. കേസിൽ 175 സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയ കോടതി 67 സാക്ഷികൾക്ക് സമൻസ് അയച്ചിരിക്കുകയാണ്. കള്ള വോട്ടിലൂടെയാണ് അബ്ദുൾ റസാഖിന്റെ വിജയമെന്നും തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നും തന്നെ വിജയമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിജെപി നേതാവ് സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചത്. പത്തനംതിട്ട ജില്ലയെ നടുക്കിയ നഗരസഭാ കാര്യാലയത്തിലെ ഇരട്ടക്കൊലപാതക കേസിൽ പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പ്രതി ആനന്ദ്കുമാറിന് ഇന്ന് ശിക്ഷ വിധിക്കും. 2007 ഒക്ടോബർ മാസം 3 തീയതിയാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. പത്തനംതിട്ട ജില്ലാ നഗരസഭാ കാര്യാലയത്തിന് സമീപം ആടുവളർത്തൽ കേന്ദ്രം നടത്തുകയായിരുന്ന ഏലിക്കുട്ടിയെയും സഹായി പ്രഭാകരനെയും പ്രതിയായ ആനന്ദ്കുമാർ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ്. മോഷണം പതിവാക്കിയ ആനന്ദ്കുമാർ ഏലിക്കുട്ടിയുടെ ആടുകളെ മോഷ്ടിച്ചുകൊണ്ടുപോവുകയും സംഭവം അറിഞ്ഞ ഏലിക്കുട്ടിയും സഹായിയും ഇയാളുമായി വാക്ക് തർക്കത്തിലേർപ്പെടുകയുമായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് ആനന്ദ്കുമാറിനുണ്ടായ പകയാണ് ഏലിക്കുട്ടിയുടെയും സഹായി പ്രഭാകരന്റെയും കൊലപാതകത്തിൽ കലാശിച്ചത്. സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി പിന്നീട് പിടിയിലാവുകയായിരുന്നു. സെഷൻസ് ജഡ്ജ് എം സുലേഖയായിരിക്കുമെന്ന് വിധിപ്രസ്താവം നടത്തുക. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് കെ പി സുഭാഷ് കുമാർ ഹാജരാകും. വൻകരകൾ താണ്ടി ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ കടൽ യാത്രാ പരിശീലന പായ്ക്കപ്പൽ INS തരംഗിണി കൊച്ചിയിൽ തിരിച്ചെത്തി. 40,000 കിലോമീറ്റർ സഞ്ചരിച്ച് 13 രാജ്യങ്ങൾ ചുറ്റിക്കണ്ടാണ് തരംഗിണിയുടെ തിരിച്ചുവരവ്. 200 ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുന്ന പായ്ക്കപ്പലിന് ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് സ്വീകരണം നൽകി. കഴിഞ്ഞ April 10 INS തരംഗിണി കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. 6 മാസത്തിലധികം നീണ്ട യാത്രയിൽ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ വൻകരകളിലെ വിവിധ രാജ്യങ്ങളിലെ 15 തുറമുഖങ്ങൾ സന്ദർശിച്ചു. അറബിക്കടൽ, സൂയസ് കനാൽ, മെഡിറ്ററേനിയൻ കടൽ, ഇംഗ്ലീഷ് ചാനൽ തുടങ്ങിയവയിലൂടെ സാഹസികമായിരുന്നു യാത്ര. കമാൻഡർ രാഹുൽ മേത്തയുടെ നേതൃത്വത്തിൽ 9 ഓഫീസർമാരും 43 നാവികരുമായി ലോകസഞ്ചാരം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരംഗിണിക്ക് ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് സ്വീകരണം നൽകി. നാവിഗേഷൻ, സെയിലിംഗ്, സീമാൻഷിപ്പ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ 120 നാവികർക്ക് ഇതിനകം പരിശീലനം നൽകിക്കഴിഞ്ഞു. ശക്തിയേറിയ കാറ്റും കൂറ്റൻ തിരമാലകളും അതിജീവിച്ചായിരുന്നു യാത്രയെന്ന് നേതൃത്വം നൽകിയ കമാൻഡർ രാഹുൽ മേത്ത പറഞ്ഞു. The temperatures, we are not used to temperatures of 0 degrees, 5 degrees, 10 degrees, and it's an open ship. So if it rains, we get wet. If it's cold, we feel cold, and if it's warm, we feel warm. We don't have any shelter from the weather. 1997 November 11 കമ്മീഷൻ ചെയ്ത തരംഗിണി 20 തവണ ദീർഘദൂര യാത്ര നടത്തിയിട്ടുണ്ട്. 2003 ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച INS തരംഗിണി ഇതിനകം 400,000+ കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞു. വിവിധ രാജ്യങ്ങൾ താണ്ടിയെത്തിയ INS തരംഗിണിക്ക് വീരോചിത വരവേൽപ്പാണ് ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നൽകിയത്. INS തരംഗിണിയിൽ നിന്നും ക്യാമറമാൻ സിയാദ് ഗുലാമിനൊപ്പം KM ഉമേഷ്.